വിനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ തോമസ് തുമ്മങ്കിലച്ച, ഇന്നത്തെ ഞങ്ങളുടെ മുഖ്യാതിഥി ഫിലിപ്പ് ചാക്കോ എന്ന ചാക്കോച്ച ഞങ്ങളുടെ ഓർഗാനിക് ഫാമിംഗ് സെല്ലിനെ വളരെ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന റീമാ മിസ്, അനിൽ സാർ, ജിഞ്ചു മിസ്, അപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളായ വിദ്യാർത്ഥികളെ, ഓർഗാനിക് ഫാമിംഗ് സെല്ലിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഓർഗാനിക് ഫാമിംഗ് സെല്ലിൻ്റെ പ്രോഗ്രാമിൽ യുവ കർഷകനായ നമ്മുടെ ചാക്കോച്ചൻ പങ്കെടുക്കുന്നത്, കാരണം ഇങ്ങനെയുള്ള ആളുകളെ കുട്ടികളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ചാക്കോച്ചനെ പോലെ പഠനത്തോടൊപ്പം ജൈവ കൃഷിയിലും മികവ് തെളിയിച്ച് മുന്നോട്ട് വരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് മാസുവ കോളേജ് ബെസ്റ്റ് പ്രാക്ടീസായി ജൈവ കൃഷിയെ, ഓർഗാനിക് ഫാമിംഗിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ച് 10,000 രൂപയുടെ അവാർഡൊക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ്. കുട്ടികളും അവരുടെ കുടുംബവും കൂടി ചെയ്യുന്ന ജൈവ കൃഷി ആ രണ്ട് കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ 10,000 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കും. ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് ചാക്കോച്ചനെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ആയിട്ട് അത് മാറണം എന്നാണ്. കാരണം നമ്മുടെയൊക്കെ കാലത്ത് ഒത്തിരി ആളുകൾ ജോലി, സർക്കാർ ജോലിയോ മറ്റു ഓഫീസ് ജോലിയോ, ചുരുക്കി പറഞ്ഞ വൈറ്റ് കോളർ ജോലി, ആ ജോലിയുടെ പിന്നാലെ പയുകയും ആ ജോലി കിട്ടിയില്ലെങ്കിൽ വളരെ നിരാശരാകുകയും സ്വന്തം കൃഷിയിടത്ത് ഒരു കാര്യം ചെയ്യാതെ നിസ്സംഗരായി എല്ലാവരെയും പഴിച്ചുകൊണ്ട് ജോലി കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുകയും ചെയ്യുന്ന ധാരാളം യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പല ശിഷ്യരും അങ്ങനെയാണ്. അവർ ചോദിച്ചാൽ അവർ പറയും PSC പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്, ഇങ്ങനെ ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, ഒന്നും കിട്ടിയില്ല എന്നവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിനോ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെല്ലാം കൂടെ നോക്കിയാലോ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് പഠിക്കണം, തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കണം, പരീക്ഷ എഴുതണം, PSC പരീക്ഷയ്ക്ക് മികവോടെ എഴുതി ഗവൺമെൻറ് ജോലി നേടാൻ ശ്രമിക്കണം, അതുപോലെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നല്ല ജോലിക്ക് ശ്രമിക്കണം, അതൊക്കെ നിങ്ങൾ ചെയ്യണം. അത് ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മറിച്ച് അങ്ങനെ ഒരു പരിശീലനം നടത്തുന്നതോടൊപ്പം സ്വന്തം കൃഷിയിടം തരിശായിടാതെ, സ്വന്തം കൃഷിയിടത്ത് ഒരു കാര്യം ചെയ്യാതെ നമ്മൾ ഈ ജോലി എന്നുള്ള ഒരു സ്വപ്നം മാത്രം വെച്ച് അതിൻ്റെ മാത്രം പിന്നാലെ നടന്നത് കിട്ടിയില്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി എത്ര വർഷങ്ങളാണ് വെറുതെ പോകുന്നത്. നമ്മുടെ ഊർജ്ജസ്വലമായ യൗവനവും കർമ്മശേഷിയും വെറുതെ പോവുകയാണ്. നമുക്ക് തന്നെ നിരാശ തോന്നുകയാണ്. ഇപ്പൊ ചാക്കോച്ചൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, അദ്ദേഹം പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സംതൃപ്തി, മാനസികമായ ഒരു ആനന്ദം, ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളവുമായിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു ആനന്ദം സ്വന്തം കൃഷിയിടത്ത് കൃഷി ചെയ്ത് ആ വിള, നമ്മൾ ചെയ്യുന്ന ഏത് വിള, അദ്ദേഹം 21 വിളകൾ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് അലങ്കാര രംഗത്ത് മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ അദ്ദേഹം ചെയ്യുന്നു, പോത്തു വളർത്തലുണ്ട്, 21 പച്ചക്കറി ഐറ്റംസ് അദ്ദേഹം കൃഷി ചെയ്യുന്നു, ഇതെല്ലാം ഞാൻ വായിച്ചു ഓർക്കുകയാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു യുവ കർഷകൻ പ്ലാന്റേഷൻ കമ്പനിയിലെ ജോലി, മാനേജർ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് 1-2 ഏക്കറിലല്ല കൃഷി ചെയ്യുന്നത്, സ്വന്തം കൃഷിയിടത്തിലുമല്ല അദ്ദേഹം കൃഷി ചെയ്യുന്നത്, മറിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 33 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് അദ്ദേഹം കൃഷി ചെയ്യാണ്. ഒപ്പം മുഹമ്മദ് പഞ്ചായത്തിലെ 3 ഏക്കർ സ്ഥലത്തും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ 36 ഏക്കർ സ്ഥലത്ത് ഹൈടെക് രീതി അനുസരിച്ച് കൃഷി ചെയ്യുന്ന, നമ്മളൊക്കെ ആദരിക്കേണ്ട, സല്യൂട്ട് ചെയ്യേണ്ട ഒരു യുവ കർഷകനാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഓർഗാനിക് ഫാമിംഗ് സെല്ലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഇന്നത്തെ പ്രഭാഷണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ചാക്കോച്ചൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം, നിങ്ങൾ തന്നെ യുവ കർഷകരായിട്ട് മാറണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കൃഷിയെ സ്നേഹിച്ച്, മണ്ണിനെ സ്നേഹിച്ച്, നമ്മുടെ കൃഷിയിടത്ത് വളരുന്ന വിളകളൊക്കെ കണ്ട് ആനന്ദിച്ച്, അങ്ങനെ നിങ്ങളുടെ സംഘർഷങ്ങളൊക്കെ കളഞ്ഞ് നിർമ്മലമായ നല്ലൊരു മനസ്സോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. അതോടൊപ്പം പഠന പരീക്ഷകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നല്ല ജോലി ലഭിക്കാൻ അതിനും പരിശ്രമിച്ചോളൂ, അതും കുഴപ്പമില്ല.
അതും മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി തീരട്ടെ. പക്ഷെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൃഷിയെ മറക്കരുത്, അവനവനുള്ള സ്ഥലം തരിച്ചിടരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൈവകൃഷിക്ക് എല്ലാ പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ചാക്കോ അച്ഛനെ ഒരിക്കൽ കൂടി ആദരപൂർവ്വം സല്യൂട്ട് ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ രാജ്യത്തിന്റെ സ്പന്ദനം അത് കൃഷി തന്നെയാണ് എന്ന് നമുക്കിന്ന് സംശയം പറയാം. രാജ്യത്തിന്റെ പുരോഗതിക്ക് എക്കാലവും വലിയ സംഭാവനകൾ കൃഷിരംഗം നമുക്ക് നൽകിയിട്ടുണ്ട്. വികസനം ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാലും കൃഷിയുടെ മഹത്വം ഇല്ലാതാവുന്നില്ല. യുവജനങ്ങളിൽ പലരും തൂമ്പയെടുക്കാൻ മടിച്ച് വൈറ്റ് കോളർ ജോലികളുടെ പിറകെ പോകുമ്പോൾ പുതുതലമുറയ്ക്ക് എന്നും പ്രചോദനമായി നിൽക്കുന്ന ഒരു വ്യക്തി, തന്റെ പ്ലാന്റേഷൻ കമ്പനിയിലെ മാനേജർ ജോലി ഉപേക്ഷിച്ച് ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിയ MBA-ക്കാരൻ, ഇതിലൂടെ തന്നെ നമുക്കറിയാം അദ്ദേഹം കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. നമുക്ക് സ്വാഗതം ചെയ്യാം ഏറെ സ്നേഹബഹുമാനത്തോടെ മാസ്ലീവ കോളേജ് ഓർഗാനിക് ഫാമിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്നത്തെ ഈ വെബിനാർ നയിക്കുന്നതിനായി. ഏറെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫിലിപ്പ് ചാക്കോ സാറിനെ. സാർ ഓടിവളല്ല. സാർ കേൾക്കാമോ? സാർ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു, അപ്പം നെറ്റ്വർക്കിന്റെ വലിയ ഇഷ്യൂ ഉണ്ടായിരിക്കും. സാർ കേൾക്കാവോ? ചാക്കോച്ച മൈക്ക് ഓഫ് ആണേ. ഫോണിലൂടെ ഒന്ന് വിളിക്കാവോ? ഫോണിലൂടെ ചാക്കോച്ചൻ ഒന്ന് വിളിക്കാവോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, മൈക്ക് ഓഫ് ആ, ഞാൻ ഇപ്പൊ വിളിക്കാം സാർ. ചാക്കോച്ച സംസാരിച്ചോളൂ, ഞങ്ങൾ കാത്തിരിക്കുന്നു, സംസാരിച്ചോളൂ. മൈക്ക് ഓൺ ആക്കിക്കോ, മൈക്ക് ഓൺ ആക്കിക്കോ, മൈക്ക് മൈക്ക്. ഓക്കെ സാർ, സോറി സോറി സോറി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്കിനെന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, സോറി. ഓക്കെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിൻസിപ്പൽ സർ, റീമാ മിസ് ആൻഡ് ബാക്കി മൈ ഡിയർ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് എന്ന് വിളിക്കുന്നില്ല, ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നവരാണ് എനിക്ക് താല്പര്യം. ഓക്കെ, ഓഡിയോയിൽ ഇപ്പൊ കുഴപ്പം വല്ലതുമുണ്ടോ? ഹലോ, അത് ഫോൺ അടുത്ത് വെച്ചോണ്ട, ഫോൺ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചാ മതിയേ. ഓക്കെ, അപ്പോ ഓർഗാനിക് ഫാമിംഗ് സെൽ എന്നൊക്കെ കേൾക്കുമ്പോ ഒരു വളരെ നല്ല പോസിറ്റീവ് സ്പിരിറ്റ് തോന്നുന്നു. സാധാരണ ഇപ്പൊ ക്യാമ്പസുകളിൽ കൃഷി എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു റീച്ചിങ് നടക്കാറുള്ളൂ. വളരെ റീസെന്റ് ഡേയ്സിൽ എൻ്റെ ഒരു റിലേറ്റീവിന്റെ കുട്ടി ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ വളരെ കുറവാണ് കൃഷിയെ കുറിച്ചുള്ള വിദ്യാഭ്യാസം അതുപോലുള്ള കാര്യങ്ങളൊക്കെ. വളരെ അടുത്തൊരു ദിവസം എൻ്റെ ഒരു റിലേറ്റീവിന്റെ കുട്ടി വന്ന്, ഞാനൊരു ഫാമർ ആണെന്ന് പറഞ്ഞപ്പോൾ, പുള്ളിക്കാരി ഒരു കുട്ടിയാണ്, പുള്ളിക്കാരി ഒരു 4-ാം ക്ലാസ്സൊക്കെ ഉള്ളൂ, നേരെ വന്ന് എന്നെ ഹഗ് ചെയ്തു. ആൻഡ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഒരു ഡിഫറൻസ് ഉള്ളൊരു കാര്യമായിട്ടാണ് കണ്ടത്. ഇപ്പൊ പിന്നീട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവരുടെ സ്കൂളിൽ ഫാം വിസിറ്റ്, റെഗുലർ ഫാം വിസിറ്റുകൾക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഫാമേഴ്സിന് ഈക്വൽ ടു സോൾജർ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു കൾച്ചർ അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സാധാരണഗതിക്ക് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ടുവരുന്നതാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ ദ വൈറ്റ് കോളർ ടു ബ്ലൂ കോളർ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നോ അന്നേ നമുക്ക് 100% എംപ്ലോയ്മെന്റ് എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാര്യം നമുക്ക് ഗവൺമെന്റ് കൊണ്ടുവന്ന് ജോലി തരണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസ് നമ്മളെ ക്യാമ്പസിൽ വന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. നമുക്ക് വേണ്ട ജോലി നമ്മളായിട്ട് തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു ആശയം നമ്മൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാര്യം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജോലി വാങ്ങുക എന്നുള്ളതല്ല,
നമ്മളില് കഴിവുകൾ വളർത്തുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളതാവണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് ജോലി വാങ്ങാൻ വേണ്ടിയാണ്. കരിയർ ഓറിയന്റഡ് എന്ന് നമ്മൾ എപ്പോഴും സംസാരിക്കും. വാട്ട് ഈസ് കരിയർ? കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവനോപാധിയാണെന്ന് ചിന്തിക്കുന്നൊരുത്താണ് നമ്മുടെ തെറ്റ്. കരിയർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഷനും നമ്മുടെ കോമ്പിറ്റൻസിയും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുമ്പോഴേ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ എസെൻസ് കിട്ടുള്ളൂ. അതിൽ ശരിക്കും നമുക്കിപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും പഠിക്കുന്നത് ജോലി വാങ്ങാൻ. ജോലി വാങ്ങുന്നതോടെ കഴിയുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ വൺസ് നമ്മൾ പാഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻസി ഉള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പഠനം നമുക്കൊരു എഫോർട്ടുള്ള കാര്യമാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ അല്ലേ, ഇപ്പൊ ഫയോളജിയുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാത്സിലോടെ തിയറി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയ്ക്ക് ഇഡിയോട്ടിസം നമ്മൾ എന്തിനാ പഠിപ്പിക്കുന്നത്, ആൾക്കാർക്ക് ശമ്പളം കൊടുത്താൽ അവർ പണിയും എന്നുള്ളത് നമ്മളെ എന്തിനാ പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൃഷിയിലാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മാസ്ലോ പോലുള്ള വലിയ മാനേജ്മെന്റ് ജയൻസിന്റെ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു നോർമൽ ഫാമിൽ നിന്നാൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കും. കാര്യം നമുക്ക് എവിടെയാണ് ഇതിന്റെ ആവശ്യങ്ങൾ വരുന്നതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാര്യം എഡ്യൂക്കേഷൻ എപ്പോഴും നിങ്ങൾക്ക് പറ്റിയാൽ കണ്ടിന്യൂസ് ഒരു ലേണിംഗ് പ്രോസസ്സിന് പോകാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കാനല്ല, ജോലി വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ജോലിയിലേക്ക് കയറാനും ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് പഠിക്കുന്നത്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്. ഈ ആശയങ്ങൾ നമുക്ക് എന്നും മനസ്സിലുണ്ടാവണം. ആൻഡ് അഗെയിൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ, കാര്യം എൻ്റെ ലൈഫിലെ ഒരു വലിയ കരിയർ ഷിഫ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ എം ബി എ ഇപ്പം റീമ പറഞ്ഞ പോലെ എം ബി എ ആണ് പഠിച്ചത്. എം ബി എ പഠിച്ചിട്ട് ഞാൻ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ്. ആൻഡ് അത്യാവശ്യം മോശമില്ലാത്തൊരു പാക്കേജിൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് വെരി സൂൺ നമ്മുടെ ഡിമോണിറ്റൈസേഷനൊക്കെ വന്ന് ഇപ്പം നമ്മുടെ ഇത് മാർക്കറ്റ് ഒന്ന് ഡല്ലാവുന്ന റിയൽ എസ്റ്റേറ്റ് ഒന്ന് ഡല്ലാവുന്ന സമയത്തേക്ക് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫാമിംഗ് എന്നുള്ളത്. സോ ഞാൻ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ സമയത്ത് രണ്ട് യൂസ് ഉണ്ട്, അതിൽ ഒരു യൂസ് എനിക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ദ സെക്കൻഡ് യൂസ് വാസ് മൈ പാഷൻ. ഞാൻ ആ പാഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്വന്തമായിട്ടൊരു ഫാം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അന്ന് എനിക്ക് വലിയ പ്രായമായിട്ടില്ല, എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ ഫണ്ടില്ല, ഇൻവെസ്റ്ററിനെ ഒന്നേന്ന് തപ്പി എടുക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇത് ഫാമിങ്ങിലേക്ക് വരുന്നത്. അതൊരു വലിയ ബഫലോ ഫാം, 600 ബഫലോസ് ഉള്ളൊരു ഫാമാണ് ഞാൻ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാനത് കോട്ടയത്തുള്ളൊരു പ്രൊമിനൻറ്റ് ഗ്രൂപ്പ്, ഒരു എ വി ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു ഗവൺമെൻറ് പോളിസി ചേഞ്ച് വന്നപ്പോൾ എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ ഒരു 2 മാസം ഞാനും ആ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അവരെന്നെ അവരുടെ കമ്പനിയിലേക്ക്, വർഷങ്ങളായിട്ട് പ്ലാന്റേഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, ജനറേഷൻസ് ആയിട്ട് പ്ലാന്റേഷനിലുള്ളവരാണ്, അവരെന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവരുടെ കമ്പനിയിൽ ജോലി ഓഫർ ചെയ്ത് ഇൻവൈറ്റ് ചെയ്യുക ചെയ്തത്. ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരിലേക്ക് പറഞ്ഞു എനിക്ക് തേയില എന്താണെന്നോ റബ്ബർ എന്താണെന്നോ അറിയില്ല, എനിക്ക് എൻ്റെ ഫണ്ടമെന്റൽസ് അറിയില്ല. സോ അവരെന്തിലേക്ക് പറഞ്ഞ മറുപടി ഇതാണ്, സി തനിക്കിത് പഠിക്കാൻ പറ്റും, ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ പാഷൻ നമ്മുടെ കോമ്പിറ്റൻസി അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത്. ആൻഡ് അഗെയിൻ ഇനി അടുത്ത ഞാനിപ്പോൾ 2-3 തവണയായി ഞാൻ പറയുന്നു പാഷൻ ആൻഡ് കോമ്പിറ്റൻസി എന്നുള്ള വാക്ക്. വാട്ട് ഈസ് പാഷൻ ആൻഡ് വാട്ട് ഈസ് കോമ്പിറ്റൻസി? ഇത് രണ്ട് ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്ന സാധനമാണ്. അതായത് പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഫാക്ടറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ് പാഷൻ. സെക്കൻഡ് തിങ് ഈസ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി ഈസ് എക്സ്റ്റേണൽ. അതായത് പാഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളിലുള്ള ഒരു കഴിവ്, നമ്മുടെ താല്പര്യം, അതിനെ നമ്മൾ പാഷൻ എന്ന് വിളിക്കുന്നു. ആൻഡ് വി ലൈക്ക് ടു ഡു ദാറ്റ്. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇത് എത്രത്തോളം ബാക്കി ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും, ബാക്കി നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് കോമ്പിറ്റൻസി. നമ്മൾ പാഷന്റെ പുറകെ അല്ല എപ്പോഴും പോകേണ്ടത്, നമ്മൾ കോമ്പിറ്റൻസിയുടെ പുറകെയാണ് പോകുന്നത്. ലൈക്ക്
we need to make sure that our passion is good enough to be competent in the market. നമ്മൾ ശരിക്കും അത് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമുദായത്തിന്റെ ഫെയിലിയറും അവിടെയാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ ക്യാമ്പസിൽ നിന്ന് ഇപ്പം ഇന്റർവ്യൂസ് വഴി കയറി പോവാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരെ പ്ലേസ്ഡ് ആവാം, അല്ലെങ്കിൽ ബാങ്കിൽ കയറാം. ഇതെല്ലാം അവർ റൊട്ടീൻ ജോബ് ആയിട്ട് കണ്ട് ആർക്ക് വേണേ ചെയ്യാവുന്ന പണികൾ. ഒരു നൊസ്റ്റാൾജിക് ഗ്രോത്ത് ആയിരിക്കും അത്. എന്ന് വെച്ചാൽ നമ്മളൊരു ലെവലിലെത്തി സീലിംഗിൽ തട്ടി നിൽക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കോമ്പിറ്റൻസ് നമ്മളെ മാർക്കറ്റിൽ നമ്മളെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒരു കാര്യത്തിന് മാർക്കറ്റിൽ വേറെ ആരൊക്കെയായാലും അല്ലെങ്കിൽ വേറെ ആരൊക്കെയായാലും ഒരു പടിയെങ്കിലും മുകളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് ലിമിറ്റ് ഇല്ല. വി ക്യാൻ ഗ്രോ അപ് ലൈക്ക് എനിത്തിങ്. നമുക്ക് മേപ്പോട്ടെ പൊക്കോണ്ടിരിക്കാം. അതാണ് ഇതിലെ ഡിഫറൻസ്. നമ്മൾ കോമ്പിറ്റൻസിയുടെ പുറകെയും പാഷന്റെ പുറകെയും പോകുമ്പോഴുള്ള ഡിഫറൻസ് അതാണ്. പാഷൻ എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ് ഒത്തിരി ഉള്ളൊരു കാര്യമാണ്. ആൻഡ് പാഷന്റെ കൺസ്ട്രെയിൻസ് എവിടുന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പാഷന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും നല്ലോണം പാടുന്നവരായിരിക്കും, നമ്മുടെ ക്ലാസ്സിലെ നല്ല പാട്ടുകാരായിരിക്കും, നമ്മുടെ കോളേജിലെ നല്ല പാട്ടുകാരായിരിക്കും. ബട്ട് അവിടല്ല അതിന്റെ ഇൻഡസ്ട്രി കിടക്കുന്നത്. ഇൻഡസ്ട്രി ഈസ് ബിറ്റ് മോർ ഹയർ ദാൻ ഓർ കോളേജ് ഓർ ഓർ ക്ലാസ്. ലൈക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റിലെങ്കിലും മികച്ച ഗായകനാണെങ്കിൽ മാത്രമേ നമ്മുടെ പാഷനിൽ നമ്മൾ കോമ്പിറ്റന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ആ കോമ്പിറ്റൻസി ഉറപ്പുവരുത്തുമ്പോൾ നമുക്ക് ശരിക്കും സക്സസിലേക്ക് പോകാൻ പറ്റും. ആൻഡ് എന്റെ കരിയറിൽ ഞാൻ ആദ്യം ഈ പ്ലാന്റേഷനിലേക്ക് വന്നു, പ്ലാന്റേഷനിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു, ഞാൻ 3 കൊല്ലം അവിടെ നിന്നു. ആൻഡ് ഈ 3 കൊല്ലം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. ലൈക്ക് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പഠിക്കാൻ പറ്റി എന്നത് ഞാൻ പറയില്ല, കാര്യം ഏതോ സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ പോലെയാണ് സംഗീതം എന്ന സാഗരം എന്നൊക്കെ പറയുന്ന കൃഷിയും നമ്മൾ പഠിച്ചു തീരാത്തൊരു കാര്യമാണ്. കാര്യം നമ്മൾ ഓരോ ഏരിയക്കനുസരിച്ച് മാറ്റം വരും. ഇപ്പൊ സാർ നേരത്തെ ജോഷി സാർ നേരത്തെ പറഞ്ഞത് ചെറിയൊരു തിരുത്തുണ്ട്. തിരുത്തുന്നല്ല, ആക്ച്വലി ഞാനിപ്പോ 36 ഏക്കറിലല്ല 66 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആലപ്പിയിൽ ചെയ്തുകൊണ്ടിരുന്ന 36 ഏക്കേഴ്സ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലും മുഹമ്മയിലുമായിട്ട് ഞാൻ 36 ഏക്കർ ചെയ്തിരുന്നു. ഇപ്പൊ അതിന് പുറമെ ഞാൻ പാലക്കാട് ഒരു 30 ഏക്കറും കൂടി എടുത്തു. ആൻഡ് ഇന്നത്തെ ദിവസത്തെ ഇത് പറയുവാണെങ്കിൽ കേരളത്തിൽ ഈ കൊല്ലം അതായത് 2021 എന്ന ഇയറിൽ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ ഞാനാണ്. അതായത് 161,000 കിലോയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ ഇയർ തുടങ്ങിയതിനു ശേഷം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ആ 36 ഏക്കേഴ്സിൽ നിന്ന് മാത്രമാണ്. പുതിയ 30 ഏക്കേഴ്സിന്റെ കൾട്ടിവേഷനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോ ഒരു 3 weeks ആയിട്ടുള്ളൂ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിന് പുറമെ ഞാൻ എന്തുകൊണ്ട് അഗ്രികൾച്ചറിലേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കൃഷിയാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നതിൽ ഇതിന് പുറമെ ഇവിടെയുള്ളതിന് പുറമെ ഞാനൊരു ജോയിന്റ് വെഞ്ചർ എന്ന നിലയ്ക്ക് പാലക്കാട് ഇവിടെ ഊട്ടിയിൽ ഊട്ടിയിൽ ഒരു 4 ഏക്കറിലും കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂൾ സീസൺ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ് അതുപോലുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മാത്രം എനിക്കൊരു പാർട്ട്ണറുണ്ട്. ബാക്കി എല്ലാത്തിലും ഞാൻ തന്നെയാണ്. കാര്യം എന്നെ കൊണ്ട് ഓടി എത്താൻ പറ്റില്ല, എനിക്കിപ്പം സ്റ്റാഫിങ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരൊരു ജോയിന്റ് വെഞ്ചറിലേക്ക് പോയി. നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം സാർ നേരത്തെ പറഞ്ഞു 21 ഐറ്റം വെജിറ്റബിൾ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം ഞങ്ങളുടെ കാർട്ടിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡാവും. അത് ആഡായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് സ്വന്തം ഒരു റീറ്റെയിൽ വിങ് തുടങ്ങാനുള്ള പരിപാടിയാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഓൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഓൺ പ്രൊഡ്യൂസ് മാത്രം വിൽക്കുന്ന ഷോപ്പ്. നോർമലി നമുക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. എല്ലാവരും വാങ്ങി വിൽക്കുന്നവരാണ്. വാങ്ങി വിൽക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി അഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിലേക്ക് മാറുന്നത്. ഞാനിപ്പോ ഈ പറയുന്നത് ഞാൻ പഠിച്ച MBA ഞാൻ എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാൻ ശരിക്കും ഇപ്പൊ പറഞ്ഞു എറണാകുളത്തെ നിലവിൽ ആരും ഒരു സാധനവും ഫുള്ളായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾ മാത്രം വിൽക്കുന്ന ഒരു സ്റ്റോർ ഇല്ല. എല്ലാവരും വാങ്ങി വിൽക്കുമാണ്. അതിനൊരു ഒതന്റിസിറ്റി ഇല്ല. അതായത് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ തരുന്ന സാധനത്തിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്ക് എൻഷുർ ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്ന കൺസെപ്റ്റിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഞാൻ പറയുന്ന സാധനം ഞാൻ ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഞാൻ വിൽക്കുന്ന സാധനത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്.
ഞാൻ എന്നെ തന്നെ ഒരു റെസ്പോൺസിബിൾ ഫാർമർ എന്ന് വിളിക്കുന്ന ആളാണ്. ഞാൻ റെസ്പോൺസിബിൾ ഫാർമർ ആണ്. അതുകൊണ്ട് തന്നെ എന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന എന്ത് സാധനവും നിങ്ങൾ എന്ത് ടെസ്റ്റിന് വിട്ടാലും അതിന്റെ ക്വാളിറ്റി എനിക്ക് അഷുവർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്റെ സാധനം എന്റെ മാത്രം. നമ്മള് പഠിക്കുമ്പോൾ യു എസ് പിസ് എന്ന് പറയും, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് നമ്മൾ പറയുന്ന സാധനമാണിത്. നമ്മൾ പഠിച്ച സാധനം, ഞാൻ എം ബി എ പഠിച്ചിട്ട് എന്തിനു കൃഷിയിൽ വന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എം ബി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഹെൽപ്പിംഗ് യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഇൻ എ ബെറ്റർ വേ എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ബിസിനസ്സിൽ ചിന്തിക്കണം എന്നുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു തരുന്നൊരു എയ്ഡാണ് ഇതെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എം ബി എ ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, നമ്മളെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കോളേജിന്റെയോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അധ്യാപകന്റെയോ കടമ, പഠിപ്പിക്കുന്നത് അധ്യാപകന്റെ കടമ. പക്ഷെ ഹൗ എഫക്റ്റീവ്ലി വി യൂസ് ദിസ് എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഞാനിപ്പോ കൃഷിയിലേക്ക് വന്നപ്പോ പലരും ചോദിച്ചു നീ എന്തിനാ എം ബി എ പഠിച്ചത്, എല്ലാവരുടെയും മിസ്കൺസംഷൻ ആണിത്. ലൈക്ക് ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പം എം ബി എ പഠിച്ച ബാങ്കിൽ ജോലിക്ക് പൊക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഐ ടി കമ്പനിയുടെ സെയിൽസിൽ പൊക്കണം എന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനല്ല. നമ്മൾ എന്ത് പഠിച്ചാലും ആ പഠിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. എൻജിനീയറിംഗ് പഠിച്ചിട്ട് ജോലിക്ക് പോകുന്നവരുമുണ്ട്, എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവരുമുണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ടാക്കാൻ പോകുന്നവരുമുണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് ലൈക്ക് നമ്മുടെ കോമ്പിറ്റൻസി, നമ്മുടെ കഴിവുകൾ നമ്മളെപ്പ തിരിച്ചറിയുന്നോ അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയമാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇനിയിപ്പോ ഫാമിംഗിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പെരിഫറലായിട്ട് ഒന്നാമതൊക്കെ നമ്മളിപ്പം കിട്ടിയിരിക്കുന്ന ടൈമിൽ നമുക്ക് കൃഷിയുടെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ കൃഷിയിൽ വരുന്ന വേർട്ടിക്കൽസ്, ആ വേർട്ടിക്കൽസിൽ നമുക്ക് എവിടെ നമ്മൾക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. ആൻഡ് നമുക്ക് എവിടെയൊക്കെ ചലഞ്ചസ് ഉണ്ട്, ആ ചലഞ്ചസിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇത് മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ബാക്കി നമുക്ക് കൾട്ടിവേഷനിലേക്കൊക്കെ പോയാൽ ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്, നമുക്ക് ഉടനെ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. ഞാൻ കൃഷിയുടെ സ്കോപ്പുകളെ കുറിച്ചും കൃഷിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും ഒക്കെ മാത്രമാണ് പറയുന്നത്. ആൻഡ് നമ്മള് ഇപ്പൊ ഞാൻ കൃഷിയിലേക്ക് തുടക്കം പറയാം. എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ടേ കൃഷി എന്നുള്ളൊരു ആശയം മനസ്സിലുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ വീട്ടില് ഞാൻ കൃഷി ചെയ്യാൻ പോവാനുള്ള കൃഷി ചെയ്യാൻ പോവാന്ന് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. 21 വയസ്സുള്ള ഒരു പയ്യൻ ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി വരെ പഠിച്ചതിന് ശേഷം നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്മച്ചർ ആയിട്ടുള്ള പ്രായം, ഈ ഇമ്മച്ചർ ഏജിൽ ഞാൻ കൃഷി ചെയ്യാൻ പോകുന്ന വീട്ടുകാർ വിചാരിക്കും ഓ അവൻ തമാശ പറയുക. എന്തെങ്കിലും പി ജി കഴിഞ്ഞു ഞാൻ ഫേസ് ചെയ്തൊരു ചോദ്യം കൂടിയാണിത്, നീ എന്തിനാ എം ബി എ കഴിഞ്ഞ് കൃഷിക്ക് പോകുന്നത്? അടുത്ത ചോദ്യം, ഞാനപ്പം ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു, ഞാൻ കൃഷി എന്ന് പറഞ്ഞില്ല, ഞാൻ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തു. ബട്ട് വൺസ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി, ഇൻഡിപെൻഡന്റ് ഇൻ ദ സെൻസ് എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ ഫ്രീ ആയി, ഡിസിഷൻസ് ഇൻ ഓൾ മീൻസ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി. ഇൻഡിപെൻഡന്റ് ആയി ഫോർച്ചുനേറ്റ്ലി എന്റെ വൈഫും എനിക്ക് സപ്പോർട്ടിംഗ് ആയിരുന്നു. വൈഫ് എന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്, സോ ഷി നോസ് ദാറ്റ് വാട്ട് എക്സ്റ്റെൻഡ് എന്റെ മാഡ്നസ് പോകും എന്നുള്ളത് ഷി നോസ് പറ്റി വെൽ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയും എനിക്ക് സപ്പോർട്ടായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തുടങ്ങുന്നത് വെറും 12 ഏക്കറിലാണ്. 12 ഏക്കറിൽ 2020 January 4th എൻ്റെ ആദ്യത്തെ ഫാമിംഗ് ആക്ടിവിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഹാൻഡ് ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു പ്ലാന്റേഷൻ കമ്പനിയിൽ, ശരിക്കും പറഞ്ഞാൽ കൃഷിയുടെ ഒരു സ്കൂളും തന്നെ വിളിക്കാൻ പറ്റുന്ന രീതിയാണ് പ്ലാന്റേഷനിൽ ഞാൻ ഇനിഷ്യലി കിട്ടുന്ന ട്രെയിനിങ്. പ്ലാന്റേഷൻ കമ്പനിയിൽ ഞാൻ 3 കൊല്ലം വർക്ക് ചെയ്താൽ വന്നത്, സോ ഐ വാസ് നോട്ട് എ ബിഗിനർ. ഞാൻ എന്നിട്ടും തുടക്കത്തിലെ ഞാൻ ഇത്ര വൈഡായിട്ട് ചെയ്യാൻ പോയില്ല. എന്റെ കയ്യിൽ ഞാൻ ലാൻഡ് ലീസിന് എടുത്തത് അന്ന് 36 ഏക്കേഴ്സ് തന്നെ എടുത്തു. പക്ഷെ എനിക്കൊന്ന് പിച്ച് ചെയ്യാനുള്ള സാവകാശം വേണം, എനിക്ക് വെല്ലൊഴുത്തും ചെയ്തുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാനിത് തന്നെ ചെയ്യാൻ വന്നിരിക്കുക, തന്നെ ചെയ്യാൻ വരുമ്പോൾ നേരത്തെ ഒത്തിരി സ്റ്റാഫിംഗ് ഉള്ള സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വന്ന എനിക്ക് ഇവിടെ ലേബർ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്യണം. ലേബറിനെ ഹാൻഡിൽ ചെയ്യണം, പക്ഷെ ഫിസിക്കൽ ലേബർ എനിക്കൊരു എക്സ്റ്റെൻഡ് വരെ ഞാൻ ചെയ്താൽ മതി. പക്ഷെ ഇതെങ്ങനെ എനിക്ക് സാധ്യമാവുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കാരണം തന്നെ ഞാൻ ആദ്യം ഇത് 12 ഏക്കറിൽ ലിമിറ്റ് ചെയ്ത് ചെയ്തു. 12 ഏക്കറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട്
ഞാനത് ഒരു കൊല്ലം സുഖമായി തോടി, ഒരു കൊല്ലം സുഖമായി തോടി. എന്നെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. സോ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോ സ്റ്റേജാണ് പറയുന്നത്, ഓരോ സ്റ്റേജിൽ ഞാൻ സ്റ്റാഫിംഗ് എടുക്കുന്നത് വരെ ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ കയറാൻ നേരത്ത് ഞാൻ ഇത് 12 × 3 ആണ് ചെയ്തത്, അതായത് 36 acres ഞാൻ നേരെ കയറിയത്. സോ 36 acres വരാൻ നേരത്ത് കൃഷിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഈസ് മച്ച് ഈസിയർ ദാൻ സെയിൽസ്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് എന്ത് സാധനം കുന്നുപോലെ ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നമ്മളിത് എവിടെ എത്തിക്കണം, ആർക്ക് വിൽക്കണം എന്നുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. സോ ഈ സ്പേസ് കണ്ടെത്താനും കൃഷി ചെയ്യാനും കൂടി എനിക്ക് ഒരുമിച്ച് സമയം കിട്ടില്ല. അത് കാരണം ഞാനൊരു സ്റ്റാഫിനെ എടുത്തു. ഇതൊരു സ്റ്റേജാണ്, നമ്മുടെ എക്സ്പാൻഷൻ്റെ ഒരു സ്റ്റേജാണ്. ഞാൻ 12 acres നിന്ന് 36 acres പോകുമ്പോൾ ഞാൻ ഒരു സ്റ്റാഫിനെ എക്സ്ട്രാ എടുത്തുള്ളൂ. ബാക്കി ഫീൽഡിലെ വർക്ക് എനിക്ക് അധികവും മെഷീനിൽ തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ലേബറിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മെഷീനിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഞാൻ ഒരു സ്റ്റാഫിനെ എടുത്തു, 36 acres പണി സ്റ്റാർട്ട് ചെയ്തു. 36 ഇന്ന് ഞാൻ നേരെ ഇപ്പം 66 എത്തിയിരിക്കുന്നത്. 3 അവിടെ 2A ആയുള്ളൂ, പക്ഷെ ഇത് സ്കെയില് ഭയങ്കരമായി. സ്കെയില് അപ്പൊ എനിക്കൊരു ടാർജറ്റ് ഉണ്ട്, അടുത്ത കൊല്ലം വരുമ്പോൾ എനിക്ക് 100 acres കൾട്ടിവേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ ഈ സ്റ്റേജിലേക്ക് വരാൻ നേരത്തെ ഞാൻ ഒരു സ്റ്റാഫിനെ എടുത്തുള്ളൂ, ആ സ്റ്റാഫിനെ കൊണ്ട് തന്നെ എനിക്ക് ഓടിക്കാൻ പറ്റും. അതിനുവേണ്ടി 36 acres എനിക്ക് കിട്ടിയ ടൈമിൽ ഞാൻ പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്തു. ഇതില് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷനിൽ നമുക്ക് ഇപ്പൊ ഞാനാണ് ഇതിൻ്റെ അകത്ത് അഗ്രോണമിസ്റ്റ്, ഈ പണി ചെയ്യേണ്ടത്. എല്ലാ ചെടിയും പോയി എല്ലാ ദിവസവും കണ്ട് മരുന്ന് കൊടുക്കുന്നത് എന്റെ പണിയാണ്. പാലക്കാട് ആലപ്പുഴയിലും ഡെയിലി പോയി എല്ലാ ചെടിയും കാണാൻ പറ്റില്ല. സോ ഇതിന് ഞാൻ ചെയ്തത്, നമ്മളെ ശരിക്കും പറഞ്ഞ മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്ന ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഡെലിഗേഷൻ ഈസ് വാട്ട് മേക്സ് ദ ജോബ് ഈസി ഫോർ എ മാനേജർ അല്ലെങ്കിൽ ഫോർ എ ഹയർ ലെവൽ സ്റ്റാഫ്. എന്താ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട പണികളെ താഴെയുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ബട്ട് അണ്ടർ അവർ സ്ട്രിക്ട് മോണിറ്ററിംഗ്. അതിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലേബേഴ്സിനെ, അതായത് ഷോപ്പ് ഫ്ലോർ ലെവൽ ലേബേഴ്സിനെ, എല്ലാവരും ഹിന്ദിക്കാരാണ്, ആൻഡ് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇവരെൻ്റെ കൂട്ടത്തിൽ കൊല്ലങ്ങൾ നിൽക്കുന്നുണ്ട്, എങ്കിലേ ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യുന്നതിൽ മീനിങ് ഉണ്ട്. ഞാൻ ഇവരെ എങ്ങനെ കൃഷിയിലെ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പഠിപ്പിച്ചു. ഇതിൽ ഒന്നോ രണ്ടോ ക്യാപ്റ്റന്മാരുണ്ടാക്കിയിട്ട് ഞാൻ അവന്മാർക്ക് ലെൻസ് വാങ്ങിക്കൊടുത്തു, ഇലകളെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കാൻ വേണ്ടി. ബാക്കി ആൾക്കാരെ പെരിഫറൽ ആയിട്ട് ഇൻസെക്ട് ഉണ്ടോ ഫംഗസ് ഉണ്ടോ, ഇവരാണ് ചെടിയിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ചെടിയും ഡെയിലി കാണുന്നത് ഇവരാണ്, ഞാനല്ല. സോ അവരെ ട്രെയിൻ ചെയ്യുകയാണ് വൈസെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അവരെ ട്രെയിൻ ചെയ്തെടുത്തു. ട്രെയിൻ ചെയ്തെടുത്തിട്ട് അങ്ങനെ കാര്യങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ കൂടി പോകണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളങ്ങ് വിട്ടു. കാര്യം എല്ലാ ദിവസവും എന്നെ കൊണ്ട് പറ്റില്ല പാലക്കാടും ആലപ്പുഴയിലും ഒരേ സമയം ഉയർന്ന ചെടികൾ കാണാൻ. ഈവൻ ആലപ്പയിൽ മാത്രമാണ് എൻ്റെ സ്ഥലമെങ്കിൽ പോലും എനിക്ക്, നിങ്ങൾ പ്രാക്ടിക്കലി നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് 36 acres വെറുതെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നടന്നു വരാണെങ്കിൽ ഈസി. നമ്മൾ 36 acres ഇപ്പൊ ഒരു ഏക്കറിൽ നമുക്കൊരു 40 beds ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാ ബെഡിലും ഇങ്ങനെ സിക്സാഗായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നടന്നു വരാൻ നേരത്ത് നമുക്ക് എങ്ങും എത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ കൃഷിയിൽ എങ്ങനെ എന്റെ പണി ഈസി ആക്കി എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, മെക്കനൈസേഷൻ ഉണ്ട്. 2, ഡെലിഗേഷൻ ഉണ്ട്. ഡെലിഗേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമുക്കത് ഒരിക്കലും ഈ ജോബിൽ നല്ല ഒരു ജോബിലും ഡെലിഗേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഡെലിഗേഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ എങ്ങനെ വേണം വിളിക്കാൻ തന്നെ. രണ്ടും, സെൻട്രലിൽ മാത്രം ഇരുന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്കിത് താഴേക്ക് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. നമ്മൾ തന്നെ കിടന്ന് നമ്മൾ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടുന്നത്. ഡോണ്ട് ടേക്ക് ഇറ്റ് അൺപാർലമെന്ററി, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. നമുക്കൊരു തേങ്ങ കയ്യിലുണ്ടാവും, പക്ഷെ അതിൻ്റെ കോറിലേക്ക് ചെന്ന് കോക്കനട്ടിന്റെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് തിന്നാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ സപ്പോർട്ട് വന്നേ പറ്റുള്ളൂ.
അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അൺപാർലമെന്ററി ആയിട്ട് ആരും കാണല്ല. പിന്നെ കൃഷിയിലെ സ്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെരിഫറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. കൃഷിയിൽ നമുക്ക് സ്പേസ് ഉള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തത് ഫാമിംഗ് ആണ്. ഫാമിംഗ് എന്നുള്ള സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഫാമിംഗ് ആണ് ഏറ്റവും ഇതിൽ ഏറ്റവും ടീഡിയസ് ആയിട്ടുള്ള സ്പേസ്. കാര്യം പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്ത് പ്രൊഡക്ഷൻ വരെ ഫാമറുടെ കയ്യിലുള്ളൂ. പ്രൊഡക്ഷന് ശേഷം സെയില് ഫാർമറുടെ കയ്യിലല്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഫാർമർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സ്കോപ്പിൻ്റെ അകത്ത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഒന്ന് ഫാമിംഗ്, ഒന്ന് വാല്യുവേഷൻ, മൂന്ന് ട്രേഡിംഗ്, നാല് കൺസൾട്ടേഷൻ. ഇതാണ് ശരിക്കും കൃഷിയിൽ നമുക്ക് സ്കോപ്പ് എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി വെർട്ടിക്കൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും ഔട്ട്ലൈൻ ആയിട്ട് പറയുമ്പോൾ ഇത് ഇത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഫാമിംഗ് എന്നുള്ള സ്റ്റേജിൽ ഇപ്പം ഞാനൊക്കെ നിൽക്കുന്ന നോർമൽ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പം നിങ്ങൾ നല്ലൊരു ശതമാനം ഇടുക്കിക്കാരായിരിക്കുള്ളൂ. ഇടുക്കിയിൽ കർഷകരൊക്കെ നിൽക്കുന്ന അവസ്ഥ കർഷകരെ നിങ്ങൾക്ക് കാണാം. ഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ കാർഡമത്തിന് ഏലത്തിന് നല്ല ഡിമാൻഡുള്ള കാരണം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഹൈലി പെരിഷബിൾ അല്ലാത്തൊരു സാധനമാണത്. അതുകൊണ്ടും നിങ്ങൾക്ക് ഒരു പരിധി വരെ, എന്നാലും ഞാൻ പറയില്ല കാർഡമവും അധികം നാൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനമല്ല, പക്ഷെ ഡിമാൻഡുണ്ട്. നിങ്ങളുടെ കാർഡമം എടുക്കാൻ എപ്പോഴും ആളുണ്ടാവും. ഫാർമറിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വെജിറ്റബിൾ ഫാമിംഗ് അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് എന്നുള്ള ഫ്രേസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന വെജിറ്റബിളിന്റെ കേസിലാണ്. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ വോളിയം കൺസ്യൂം ചെയ്യുന്നത് ഡെയിലി കൺസംഷൻ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ആണ്. നമ്മൾ കാർഡമം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ വയറ്റിൽ ഒരു ദിവസം ചെല്ലുന്ന കാർഡമത്തിന്റെ സൈസ് എന്ന് വെച്ചാൽ ഒരു 0.001 gram ഒക്കെ കാണുള്ളൂ. പക്ഷെ വെജിറ്റബിൾ അതല്ല. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ വയറ്റിൽ ഒരു ദിവസം 50 to 100, അത് എത്ര വെജിറ്റബിൾ കഴിക്കാത്ത ആളാണെങ്കിലും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് 50 to 100 gram വെജിറ്റബിൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അതാണ് ശരിക്കും വെജിറ്റബിളിലെ ഓർഗാനിക്കിന്റെ റിലവൻസ്. ആൻഡ് ഇത് വെജിറ്റബിളിന്റെ അടുത്ത ഫാമേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇത് ത്രെറ്റ് ഞാൻ ഇപ്പൊ സെക്കൻഡ് ഫേസിൽ പറയാനിരിക്കുന്നതാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഒന്ന് ഫാമിംഗ്, ഇനി അടുത്തത് വാല്യൂ അഡീഷൻ. നമുക്ക് വെജിറ്റബിളിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഫാർമർ ആവാം, അത് കഴിഞ്ഞ് വാല്യൂ അഡീഷൻ ചെയ്യുന്ന ആളാവാം. അഗെയിൻ വാല്യൂ അഡീഷൻ ഒരു മാനേജ്മെന്റ് ഫ്രേസ് ആണ്. നമുക്ക് വെറുതെ നിൽക്കുന്ന ഒരു മരത്തിന് പ്രത്യേകിച്ച് വില ഉണ്ടാവണമെന്നില്ല. ഈ മരം ഒരു നല്ല ക്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടാവും. അതാണ് ശരിക്കും വാല്യുവേഷൻ. ഇപ്പൊ ഒരു പക്ഷെ ഒരു ഫാർമർക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഒപ്പം അവനൊരു വാല്യുവേഷൻ ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോ ഇതിനൊരു എക്സ്റ്റേണൽ പാർട്ടിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വാല്യുവേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ജാക്ക് ഫ്രൂട്ട്, നമ്മൾ ജാക്ക് ഫ്രൂട്ടിന് മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ജാക്ക് ഫ്രൂട്ട് ഒത്തിരി വേസ്റ്റേജ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇത് ഈ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം ജാക്ക് ഫ്രൂട്ട് 365 എന്നും പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്തു. കമ്പനി ഫോം ചെയ്തിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ ജാക്ക് ഫ്രൂട്ടിനെ ഹീസ് മേക്കിംഗ് വാല്യൂ ഫോർ ദാറ്റ് തിങ് അതായത് പുള്ളി ചക്ക എടുത്ത് പ്രോസസ് ചെയ്യുക, പ്രോസസ് ചെയ്യാന്ന് വെച്ചാൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ ഗുണം കളയാതെ അതിൻ്റെ അകത്തെ ജലാംശം കളഞ്ഞിട്ട് അതിനെ എടുക്കുവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഡി ടു കുക്ക് ന്യൂഡിൽസ് പോലെ. ആ ന്യൂഡിൽസ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ തന്നെത്താൻ ന്യൂഡിൽസ് ആവും എന്ന് പറയുന്നു. ഈ ചക്ക നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടാൽ നമ്മുടെ നോർമൽ ചക്കയുടെ ടെക്സ്ചറിലേക്കും ഫീലിലേക്കും വരും. ആൻഡ് അതാണ് വാല്യുവേഷൻ. ഇപ്പൊ ഒരു ഫാർമർക്ക് സപ്പോർട്ടാണ് ഈ സാധനം, പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഫാർമറും അല്ല. എന്നാൽ നമുക്ക് അവിടെ സ്പേസ്, കൃഷിയിലെ സ്കോപ്പാണ്. നമുക്ക് ഒരു കർഷകൻ ആവാതെ തന്നെ കൃഷിയിൽ സ്പേസ് ഉണ്ട്. എനിക്ക് കൃഷിയിലേക്ക് വാല്യുവേഷൻ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. അതാണ് അടുത്തൊരു സ്പേസ്. ഇതിപ്പം ഞാൻ വളരെ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇടുക്കി സൈഡിലേക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഞാൻ അങ്ങനെയാണ് ചക്ക എന്നുള്ള ഉദാഹരണം പറഞ്ഞ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങ തിരയുണ്ടാക്കാറുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ വാല്യുവേഷൻസിന് സെയിലിന് പൊട്ടൻഷ്യലും ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ജ്യൂസാക്കി വിൽക്കുന്നവരുണ്ട്. ആൻഡ് ഇത് ചിലപ്പോൾ ഫാമേഴ്സ് അല്ല ചെയ്യുന്നത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫാമേഴ്സ് അല്ല നല്ലൊരു ശതമാനവും ഈ പ്രോസസ് ചെയ്യുന്ന വേറെ ആളാണ്. പക്ഷെ ഫാമിങ്ങിലെ നമ്മുടെ സ്കോപ്പിൻ്റെ അകത്ത് ഈ വാല്യുവേഷനെ നമുക്ക് പറയാൻ പറ്റും.
ഫോർ ദാറ്റ് വി ഹാവ് ടു ബി ഒബ്സർവിങ് തിങ്സ് ലൈക്ക് നമ്മൾ കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നാട്ടിൽ വെറുതെ അണ്ണാൻ കുത്തിയിട്ടിരുന്ന ചക്ക ഒരു മില്യൺ ഡോളർ കമ്പനിയിലേക്ക് മാറ്റാൻ ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട് പറ്റി. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി സീ തിങ്സ് ഓർ ഹൗ വി പെർസീവ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ളതിനെ ബാധകമായിട്ടാണ് ഈ സംഭവം വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് ശരിക്കും പറഞ്ഞ പച്ചക്കറി വാങ്ങി വെക്കുന്നത് ആർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, ഏതൊരു കച്ചവടത്തെ പോലെയും ആർക്കും പറ്റുന്ന ഒരു നോർമൽ കാര്യമാണ് മൂന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. നാലാമത്തത് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ ഞാൻ ഏറ്റവും അവസാനം പറയാനൊരു കാരണമുണ്ട്. കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ടെക്നിക്കൽ നോളജ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് ആർക്ക് വേണേ ചെയ്യാം, ഈവൻ ഫാമിങ്ങും ആർക്ക് വേണേ ചെയ്യാം. ബേസിക് ലേണിംഗ് മതി നമുക്ക് മനസ്സിലാക്കിയും അഡാപ്റ്റ് ആൻഡ് സർവൈവ് എന്ന് പറയുന്ന മെത്തേഡിൽ, അല്ലെങ്കിൽ ഇപ്പൊ ആരുടെങ്കിലും കൂട്ടി, ഇപ്പൊ ഞാൻ പറയാം, ഓ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു വൺ തിങ് നമ്മൾ ഫാമിങ്ങിലേക്കൊക്കെ പോകാൻ നേരത്ത് എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സജഷൻ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാഷൻ കോമ്പിറ്റൻസി എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ നമുക്ക് ഫാമിംഗ് ഒരു പാഷനായിട്ട് തോന്നിയാൽ നമ്മൾ അതിന്റെ പുറകെ ചാടിക്കേറി പോകാൻ പാടില്ല. നമുക്ക് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഫിറ്റ് ഫോർ ഇറ്റ്. കാര്യം ഒരു എ സി റൂമിലിരുന്ന് പണി ചെയ്യുന്നതും പാടത്തിറങ്ങി പണി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോ ഫാമിൽ വർക്ക് ചെയ്യുന്നപ്പോ ഞാൻ പാലക്കാട് വന്നു, എനിക്ക് ഫാമിലേക്ക് കിടക്കാൻ വീട് പോലും ഇല്ല, ഞാൻ ഷെഡിന്റെ അകത്താണ് കിടക്കുന്നത്. ഷെഡ് മീൻസ് ജസ്റ്റ് ഒരു റൂഫ് ഉണ്ട് അത്രയേ ഉള്ളൂ, ഞാൻ അതുപോലെ സ്പേസിലാണ് കിടക്കുന്നത് പാലക്കാട് വരുമ്പോൾ. അതായത് ശരിക്കും പറഞ്ഞ ഒരു എന്നാ ഞാൻ ഈ കിടക്കുന്നു എന്ന് പറയുമ്പോഴും റൂഫിന്റെ കീഴിലാണ് കിടക്കുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ്. ഇത് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ, റൂഫില്ലെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യും. നല്ല പുഴയുടെ തീരത്ത് നല്ലൊരു ഷെഡ്, അതാണ് ശരിക്കും എന്റെ കൺസെപ്റ്റില് ഞാൻ കിടക്കുന്ന സ്ഥലം. ഞാൻ ഇവിടെ പാലക്കാട് താമസിക്കുന്ന നല്ല പുഴയുടെ തീരത്ത് ഒരു 30 acres നടുക്കുള്ളൊരു സ്പേസിലാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ ഇത് എല്ലാരും ഒരേപോലെ എൻജോയ് ചെയ്യണം എന്നില്ല. കാര്യം ആ ഒരു കംഫർട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം വന്ന് കിടക്കാൻ ഇഷ്ടമായിരിക്കും, വെറുതെ ചില്ല് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടി പോവാൻ ഇതുപോലെ സ്പേസ് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. പക്ഷെ ഇതുപോലുള്ള സ്പേസുകൾ സ്ഥിരമായിട്ട് എൻജോയ് ചെയ്യുന്നവർക്കാണ് കൃഷി ശരിക്കും ഹസാറസ് അല്ലാതെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ലാർജ് സ്കെയിൽ കൃഷി അല്ലെങ്കിൽ കൃഷി ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മേക്ക് ഷുവർ ദാറ്റ് യു സ്പെൻഡ് സം ടൈം ഇൻ എ ഫാം, നോട്ട് ജസ്റ്റ് സം ടൈം, ആക്ച്വലി നമ്മൾ ആവശ്യത്തിന് സമയം ഒരു ഫാമിൽ സ്പെൻഡ് ചെയ്യുക. അതായത് നമ്മുടെ വിളി ഉറപ്പിക്കുക എന്ന് പറയും ഈ ക്രിസ്ത്യാനികൾ ശരിക്കും പറഞ്ഞ ഈ അച്ഛന്മാർ അച്ഛനാവാൻ അച്ഛൻ പട്ടത്തിന് പോകാൻ നേരത്തെ വിളിക്കുന്ന പറയുന്ന ഒരു ഫ്രേസ് ആയിരുന്നു, ആ വിളി ഒന്ന് ഉറപ്പിക്കണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു കർഷകനാവാനുള്ള ഒരു ഫീല് വന്നാൽ നിങ്ങൾ ആ വിളി ഒന്നുകൂടി ഉറപ്പിക്കണം. അതിനുവേണ്ടി ഇപ്പം യു ആർ ഓൾവേസ് വെൽക്കം ടു മൈ സ്പേസ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് അങ്ങനൊരു ക്രൈസ് തോന്നിയാൽ നിങ്ങൾക്ക് ആ വിളി ഉറപ്പിക്കാൻ എൻ്റെ സ്ഥലത്തേക്ക് വരാം. കാര്യം ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, ഇത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനല്ല, ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളൊരു രണ്ടാഴ്ച ഞങ്ങളുടെ ഒപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇഫ് ദിസ് ഇസ് യുവർ കപ്പ് ഓഫ് ടീ അല്ലയോ അതെയോ എന്നുള്ളത്. ഇത് ശരിക്കും ഞാൻ മുതലാളിയാണെന്ന് പറഞ്ഞിരുന്നാൽ ചില സമയത്ത് ഞാൻ പെട്ടുപോകും. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് എനിക്കൊരു നല്ലൊരു ഹാർവെസ്റ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് ലേബർ ഷോർട്ടായി. ഒറ്റ ദിവസം 5 tons കയറ്റണം. ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫുള്ളൊന്നും കിട്ടില്ല, 3 hours കിട്ടും. 3 hours കൊണ്ട് 5 tons പാടത്തുനിന്ന് പറിച്ച് ഹോർട്ടിക്കോർപ്പായിരുന്നു അത് പ്രൊക്യൂർ ചെയ്ത്, ഹോർട്ടിക്കോർപ്പിന്റെ വണ്ടിയിൽ ലോഡ് ചെയ്യണം. 2 hours ഉള്ളൂ, നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഞാനും കയറി ചുമക്കും. ആ സ്പിരിറ്റ്, നമുക്ക് ഈ സ്പിരിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ലാത്ത പിരിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ 3 ഏകദേശം 1.25 tons സാധനം 3 hours കൊണ്ട് ചുമന്നു. ഇതൊരു മഹാസംഭവമല്ല, നമ്മൾ ഈ ചുമക്കുന്നൊന്നും മഹാസംഭവമല്ല, പക്ഷെ ആ സമയത്ത് നമുക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഫാക്ടർ.
ഈ വിളികൾ ഉറപ്പു വരുത്താൻ നിങ്ങൾക്ക് എപ്പ വേണമെങ്കിൽ ഞങ്ങളുടെ കുട്ടി വരാം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്തു. കൺസൾട്ടേഷൻ എന്ന് പറയുന്ന കാര്യം ഇറ്റ്സ് ടു മച്ച് ടെക്നിക്കൽ. നമുക്ക് ആയത് വി നീഡ് ടു ഹാവ് ടെക്നിക്കൽ കോമ്പിറ്റൻസി ഇൻ ഇറ്റ്. അതായത് നമ്മൾ ബി എസ് സി അഗ്രികൾച്ചറോ എം എസ് സി അഗ്രികൾച്ചറോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ഏതെങ്കിലും കോഴ്സ് പഠിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൃഷിയിൽ പ്രൂവൺ ആയിട്ടുള്ള ആളായിരിക്കണം. ഈ രണ്ട് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കൺസൾട്ടേഷൻ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞത്, ആദ്യം ഫാമിംഗ് പറഞ്ഞു, വാല്യുവേഷൻ പറഞ്ഞു, ട്രേഡിംഗ് പറഞ്ഞു, ഇത് നമുക്ക് ആർക്ക് വേണേൽ ചെയ്യാം. കൺസൾട്ടേഷൻ അഗെയിൻ ഇറ്റ്സ് എക്സ്റ്റേണൽ, നമ്മൾ വേറെ ആളെ ചെന്ന് ഉപദേശിക്കാൻ പോകേണ്ട കാര്യമാണ്. ഈ ആദ്യം പറഞ്ഞ മൂന്നും കാത്തും നമുക്ക് ഉപദേശം എടുക്കാം, അവസാനത്തിൽ നമുക്ക് ഉപദേശം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ റീമാ മിസ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ജോഷി സാർ ഇരിപ്പുണ്ട്, അവർക്കൊരു വിദ്യാഭ്യാസത്തിനാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് പോയിരുന്ന് കേട്ടാൽ മതി. പക്ഷെ നിങ്ങൾ വന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനാണെങ്കിൽ ദേ ഹാവ് ടു പ്രിപ്പയർ എന്ന് പറയുന്ന പോലെ ദേ നീഡ് ടു ഹാവ് സം ക്വാളിഫിക്കേഷൻ. ആൻഡ് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ, സമയം കുറഞ്ഞു വരുന്ന കാരണം ഞാൻ വളരെ ഇതിലേക്ക് പോവാണ്. അടുത്തത് പറയാൻ വരുന്നത് ത്രെറ്റ്സ്, അതായത് സ്കോപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, അടുത്ത ത്രെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഫാർമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വരുന്ന ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, അത് ഒബ്വിയസ്ലി കൃഷി എന്നല്ല ഏതൊരു കാര്യത്തിലും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റിൻ്റെ ചേഞ്ച്. പിന്നെ മാർക്കറ്റിംഗ്, മൂന്ന് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഈ മൂന്ന് കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഞാനീ പറഞ്ഞ ആദ്യം പറഞ്ഞ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മാർക്കറ്റിങ്ങും ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസും ഇത് സെയിലിനെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം ചേഞ്ച് ഇൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് റീസെന്റ്ലി, ഞാനീ കൃഷി തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, ഒന്നര കൊല്ലം, 2020 ഇപ്പൊ കറക്റ്റ് ഒന്നര കൊല്ലം, 2020 ജാനുവരി 4 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒന്നര കൊല്ലമായി. ഈ ഒന്നര കൊല്ലം കൊണ്ട് എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ ലോസ് ഇസ് വെരി ഹെവി. അതായത് നമുക്ക് ഇക്കൊല്ലം ആദ്യം, അത് ജാനുവരി 10 ഉണ്ടായ മഴ, ആ മഴ ഓൾമോസ്റ്റ് എന്റെ ഫിനാൻഷ്യലി നോക്കിയാല് എന്റെ 6,00,000 രൂപ കൊണ്ടുപോയി. ആൻഡ് എല്ലാവരും വിചാരിക്കും ആ പോയ പൈസയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന്. പക്ഷെ ആ പൈസ എന്നെ ബാധിക്കില്ല, ബാധിക്കില്ല എന്നല്ല, ബാധിക്കും, പൈസയാണ്, നമുക്ക് എങ്ങനെ പോയാലും ബാധിക്കും. പക്ഷെ അന്ന് ശരിക്കും എന്നെ ബാധിച്ചത് വേറെ കാര്യമാണ്. ഈ സ്ട്രെസ്സും സ്ട്രെയിനും നാട്ടുകാരുടെ ചോദ്യമുണ്ട്, എടാ വല്ല കാര്യം ഉണ്ടായിരുന്നോടാ, ഇവർക്ക് വീട്ടിൽ ഇറങ്ങിയിരുന്ന പോലെയായിരുന്നു, അല്ലെങ്കിൽ ഇവർ പണിക്ക് പോയ പോലെയായിരുന്നു. ഇതൊന്ന്. രണ്ടാമത്തത്, എനിക്ക് ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആലപ്പിയിൽ ഞാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൊല്ലത്തിൽ 2 കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഹാർഡ്ലി അവിടെ 7 കൾട്ടിവേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ ഈ ജാനുവരിയിൽ വെള്ളം കയറിയപ്പോൾ ഞാൻ എൻ്റെ ചെടിയെല്ലാം ഒരുവിധം പൊങ്ങി വന്ന സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും ചിന്തിക്കുന്നത് ആദ്യത്തെ ഫിനാൻഷ്യൽ ലോസിനെ കുറിച്ചാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടി കൊമേഴ്ഷ്യലി ചിന്തിക്കുന്ന കാരണം എനിക്ക് വന്ന ലോസ് ഇതല്ലായിരുന്നു. എനിക്ക് അവിടെ 2 കൃഷി ചെയ്യാൻ പറ്റില്ല, 1 കൃഷിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1 കൃഷി ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് വന്ന ലോസ് ഹ്യൂജ് ആണ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ദേർ സംതിങ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വേറൊരു കാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവേണ്ട മെച്ചം, അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കാം നമുക്ക്. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. എനിക്ക് അന്ന് ഒരു കൃഷിയെ ജാനുവരിയിൽ ശരിക്കും പറഞ്ഞാൽ മാർച്ച് പകുതി കൊണ്ടൊരു തീരേണ്ട ഒരു ഹാർവെസ്റ്റിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ സെക്ഷൻ പോസ്റ്റ്പോൺഡ് ആയി ഏപ്രിൽ ടു മെയ് ആണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്തത്. ഒറ്റ കൃഷിയെ പോസിബിൾ ആയിരുന്നു ഇത്. എനിക്ക് 2 കൃഷി പോസിബിൾ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇപ്പൊ പറഞ്ഞ 161 എന്ന് ആദ്യമേ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്ത ആളും ഞാനാന്ന് പറഞ്ഞു. ഈ 2 കൃഷി നടന്നിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഡബിൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാര്യം അതിൻ്റെ അകത്തൊരു ക്ലൈമറ്റിന്റെ ഫാക്ടർ വരും. എന്നാലും ഞാൻ സുഖമായിട്ട് ഒരു 2,50,000 ചെയ്തേനെ, അത് പറ്റാണ്ട് പോയി. അതായിരുന്നു ശരിക്കും എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വെറും ഒരു മഴ പെയ്തപ്പോൾ എനിക്കുണ്ടായ പ്രശ്നമാണത്. ഇനി അടുത്തത്, ഈ പാലക്കാട് വന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാൻ 3 ആയെന്ന് പറഞ്ഞു. ശരിക്കും 3 അല്ല, 1 ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്.
നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ ചുഴലിക്കാറ്റിന്റെ തോട്ട ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ഒരു 15 ഏക്കർ ലാൻഡ് പ്രിപ്പയർ ചെയ്തിട്ടിരുന്നു. നമുക്ക് അതിനകത്ത് റേസ്ഡ് ബെഡ്സ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ വെള്ളം ഡ്രെയിൻ ആയി പോയതിന് നമുക്ക് റേസ്ഡ് ബെഡ് ഉണ്ടാക്കാനുള്ള സാവകാശം കിട്ടിയില്ല. ഈ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ എനിക്ക് ആ വെള്ളം ഫുള്ള് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടു. നമ്മൾ സോയില് ലൂസാക്കിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് റേസ്ഡ് ബെഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ ആ 15 ഏക്കറിൽ ചെയ്ത പണി വെറുതെ ആയി. എന്റെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ ഇട്ടിരുന്ന 15 ഏക്കറിലാണ് ഞാൻ ഇപ്പൊ എന്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഹാപ്പൻസ്, നമുക്ക് പറഞ്ഞ കാര്യമില്ല, അങ്ങനെ സംഭവിക്കും കൃഷിയിൽ. ക്ലൈമറ്റ് ഒരു ഫാക്ടർ ആണ്. അഗെയിൻ ഇനി അടുത്തത് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോ പലപ്പോഴും ടി വിയിൽ കാണുന്നതാണ്. ഇപ്പോ തക്കാളി പോലുള്ള സാധനത്തിന് നമുക്ക് പലപ്പോഴും ഈ ഇരുത്ത് 2 രൂപ കണ്ടു യു പിയില്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പത്ത് തന്നെ ആൾക്കാർ കൊണ്ടുവന്ന് തക്കാളി ടൊമാറ്റോ കൊണ്ടുവന്ന് വഴി തട്ടുന്ന കണ്ടു. ഇതെല്ലാം മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഈവൻ ക്ലൈമറ്റിനെ വരെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് പറയേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല, നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഈവൻ അതർ ഫാമേഴ്സ് പോലും എക്സ്റ്റേണൽ ഫാക്ടറാണ്. നമ്മൾ ശരിക്കും സീസണൽ കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നമ്മൾ വലിയ അവയറല്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മളും തക്കാളി കൃഷി ചെയ്താൽ എല്ലാവരുടെയും സാധനം വിറ്റുപോകാൻ പാടാണ്. പക്ഷെ നമ്മൾ ഇവരെല്ലാരും തക്കാളി ചെയ്യുമ്പോൾ നമ്മൾ വെണ്ടക ചെയ്യും. നമുക്കവിടെ സ്പേസ് ഉണ്ട്, നമുക്കവിടെ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ബയേഴ്സിന്റെ ഷോർട്ടേജ് ആണ് ഇതിൻ്റെ അകത്ത് അടുത്ത ഫാക്ടർ എക്സ്റ്റേണൽ ഫോഴ്സിൽ വരുന്നത്. ബയേഴ്സിന്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് നിന്ന് വാങ്ങാൻ വരുന്നവൻ നമ്മളുടെ സാധനം ഒരു 5 പേര് നമ്മളിലേക്ക് നിന്ന് വാങ്ങാൻ വന്നിട്ട് നമ്മൾ 50 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുന്ന സാധനത്തിന് 5 പേര് വന്ന് 10 രൂപ വില പറഞ്ഞാൽ അതിന്റെ വില 10 രൂപയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. സോ നമ്മൾ അതിൻ്റെ അകത്തും അവയർ ആയിരിക്കണം. പിന്നെ നമുക്കിതിൻ്റെ അകത്തു നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കാം, ഹൗ ടു ഓവർകം ദി സിറ്റുവേഷൻ എന്നുള്ളതിൽ മേക്ക് യുവർ ഓൺ മാർക്കറ്റിംഗ് സ്പേസ്. നമുക്ക് മാർക്കറ്റിൽ നമ്മുടേതായ ഒരു ഇടം കണ്ടെത്തുക. സോ ഇന്നത്തെ ഡേറ്റിൽ എനിക്ക് പ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ എന്നെ എന്റെ പച്ചക്കറി അന്വേഷിച്ച് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിന്റെ കാരണം നമ്മൾ പറയുന്ന ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ ഞാൻ എന്നെ ഒരു ബ്രാൻഡാക്കി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ ക്വാളിറ്റി ഡെലിവറി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ മാർക്കറ്റിംഗ് ടെക്നിക്സ് കൊണ്ടുവരാം. ടെക്നിക്സ് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നവരുണ്ട്, വാട്സാപ്പിൽ സെല്ല് ചെയ്യുന്നവരുണ്ട്, വാട്സാപ്പിൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നവരുണ്ട്, വെജിറ്റബിൾസ്, ഞാൻ വെജിറ്റബിളിന്റെ കാര്യം മാത്രമായി പറയുന്നു, ഗ്രൂപ്പ്സ് ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൂൾസ് വഴി സെല്ല് ചെയ്യുന്നവർ, നോർമൽ ഒരു ഫാർമർ തന്നെ സ്വന്തം കടയിട്ട് വെക്കുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് എന്ന ഹിൻഡ്രൻസിനെ. ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, പ്രെഡിക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് ആൻഡ് എവരിത്തിങ്. ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞു 15 ഏക്കറിൽ ഒരു പണി ചെയ്തിട്ട് എനിക്ക് അബദ്ധമായി പോയിരുന്നു, മഴ വെള്ളം വീണ് പോയിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യായിരുന്നു, ഞാൻ അതിൻ്റെ അകത്ത് പ്രിപ്പയർഡ് അല്ലാതെ ചെയ്തതുകൊണ്ടാണ്. ഞാൻ പാലക്കാടിന്റെ സോയിലിനെ കുറിച്ച് അത്ര അവയർ ആയിരുന്നില്ല. ഞാൻ അയലപ്പിയിൽ ചെയ്യുന്ന പോലെ തന്നെ വന്ന് തമാശ കളിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. ഞാൻ ഈ 15 ഏക്കർ ഒരുമിച്ച് ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം പാർട്ട് ബൈ പാർട്ടായിട്ട് ഒരു ദിവസം ഒരു 1-2 ഏക്കർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കൃഷിയിൽ ഇതെല്ലാം സംഭവിക്കുന്നു. ഇവൻ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോ എനിക്ക് കൃഷിയിൽ മാത്രം 4.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 4.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പറ്റിയ അബദ്ധമാണ്. പിന്നെ നമ്മൾ ഈ സ്വന്തം മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ അടുത്തത് പറയേണ്ടത്, നമ്മൾ ട്രേഡേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൾട്ടിവേഷൻ ചെയ്യല്ല. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മാർക്കറ്റ് ഉണ്ടാവണം. ട്രേഡേഴ്സിന് പുറമെ എൻഡ് റീറ്റെയിലും നമ്മൾ പ്ലേ ചെയ്യണം. ദാറ്റ് നമുക്ക് അത് എൻഡ് റീറ്റെയിലിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ രണ്ടുണ്ട്. കേന്ദ്രീകൃത പർച്ചേസ് എന്നുള്ള സാധനം നിൽക്കും. അതായത് ഒരു ട്രേഡർ നമ്മുടെ നിന്ന് മൊത്തം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കലാപരിപാടി അങ്ങ് മാറിയിട്ട് നമ്മളിടയ്ക്ക് നിന്ന് വേറെ ആൾക്കാർ വാങ്ങാൻ തുടങ്ങും. നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും, കൂടുതൽ ആൾക്കാർ നമ്മളെ അറിയാൻ തുടങ്ങും. ഒരു ഫാർമറെ സംബന്ധിച്ച് ചില സമയത്ത് ഫിനാൻഷ്യൽ ലോസ് ഒരു ഹിൻഡ്രൻസ് ആയിരിക്കില്ല, പക്ഷെ
പലപ്പോഴും കർഷകനെ ഇതിലേക്ക് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് റെക്കഗ്നിഷൻസ് ആണ്. സർക്കാരിൽ തരുന്ന അവാർഡിനൊന്നും പറയില്ല, ഞാനൊന്നും അവാർഡിന്റെ പുറകെ പോയി അപ്ലൈ ചെയ്ത് അവാർഡ് വാങ്ങിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ട്രേഡേഴ്സിനെ നോക്കാതെ നമ്മൾ ഡയറക്റ്റ് എൻഡ് യൂസേഴ്സിലേക്ക് എത്തിക്കാനും കൂടി ശ്രമിക്കുക. പിന്നെ അടുത്തത് നമുക്ക് മാർക്കറ്റിംഗിലെ അടുത്ത ഒരു വലിയ ഇൻവെൻസ്, നമ്മുടെ കയ്യിൽ 1000 കിലോ കുമ്പളം വിൽക്കാനിരിക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, ഈ 1000 കിലോ കുമ്പളത്തിനെ നമുക്ക് വിറ്റഴിക്കാൻ പാടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ 100 കിലോ വെണ്ടയ്ക്ക, 100 കിലോ പയർ, 100 കിലോ സി ക്യാരറ്റ് ക്യാബേജ് എല്ലാ സാധനവും കൂടി, ഒരു 1000 കിലോയുടെ ഒരു ഐറ്റത്തിന് പകരം 100 കിലോയുടെ 10 ഐറ്റം ആണെങ്കിൽ നമ്മുടെ സെയിൽ ഈസി ആവുകയാണ്. ദാറ്റ് മീൻസ് വൈസ്ലി ഡൈവേഴ്സിഫൈ നമ്പർ ഓഫ് പ്രൊഡ്യൂസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എനിക്ക് അത് കാരണം തന്നെ എന്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ട് വരാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന്. ആൻഡ് ഇറ്റ്സ് 6:56 ആയി. റീമ, ഹലോ. റീമ 6:56 ആയി, കേക്കുന്നില്ല റീമ? പറഞ്ഞോളൂ സാറേ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇല്ല ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കൃഷിയല്ല, ഞാൻ ഇങ്ങനെ വൈകാതെ വളരെ ശ്രദ്ധാപൂർവം കേട്ടോണ്ടിരിക്കുകയാണ്, വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ സാർ, ഇതപ്പോ തരത്തിലാണ് എന്തോ സംസാരിക്കുന്നത്? കേട്ടില്ല, കേട്ടില്ല സാർ. അനുഭവങ്ങളുടെ ബലത്തിലാണല്ലോ സംസാരിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. സംസാരിച്ചോളൂ. അടുത്തത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളില് എപ്പോഴും നമ്മൾ ലൈറ്റ് ആയിട്ടാണ് സാധാരണ കാണാറ്. നമ്മള് കുഞ്ഞിലെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, ഈ പയ്യാസ്കുവരൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്. ആ വിഷയം വരും നമുക്ക് പല കാര്യങ്ങളും. ഇപ്പൊ ഞാനൊരിക്കലും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനൊരു കർഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടി വരുന്ന എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്തൊക്കെയാണെന്നറിയോ? സ്റ്റാർട്ടിംഗ് ഫ്രം ട്രാക്ടറിന്റെ മെയിൻ്റനൻസ് ടു ഇറിഗേഷൻ, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വരുന്ന ഇറിഗേഷൻ വന്നു, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള നിലയ്ക്ക് ട്രാക്ടറിന്റെ മെയിൻ്റനൻസ് വന്നു. ഈ വിധ കാര്യങ്ങളിലെല്ലാവരെയും നമ്മളെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ടെക്നോളജീസിൻ്റെയും കൂടി പിൻബലം നമുക്കുണ്ടാവണം. അതായത് ഞാൻ മെഷീനറിയുടെ ഇത് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലേബർ ടു മെഷീനറി പ്രപ്പോർഷൻ 50% 50% ആണെങ്കിലൊക്കെ ഓക്കെ എന്നൊക്കെ എല്ലാവരും പറയും. വാട്ട് ഐ ബിലീവ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ലേബർ ടു മെഷീൻ പ്രപ്പോർഷൻ 80-20 ആണെങ്കിൽ, അത് 80% മെഷീനറിയും 20% ലേബറും ആണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും നമ്മുടെ കോസ്റ്റ് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും ആ മെഷീനറി കഴിവിധം നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എങ്കിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ട്രാക്ടർ വാങ്ങി. ഇപ്പൊ എനിക്ക് ട്രാക്ടറിന്റെ യൂസ് ഫ്രീ ആണെന്ന് പറയേണ്ടി വരും. കാര്യം ട്രാക്ടർ വാങ്ങിയിട്ട് ഞാനിത് എനിക്ക് ഈ 36 acres ഞാൻ തുടങ്ങുന്ന സമയത്തുള്ള ആവശ്യത്തിന് എനിക്ക് വളരെ ചുരുക്കം മണിക്കൂർ മതി. ഈ ട്രാക്ടർ വാങ്ങുന്നതിന് പിന്നിലുള്ള കോസ്റ്റിങ്ങും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ഒരു കൊല്ലം 3 ലക്ഷം രൂപയോളം ട്രാക്ടറിന്റെ എക്സ്പെൻസ് വരുന്നുണ്ട്, ഞാൻ വാടകയ്ക്ക് വിളിച്ചാൽ. സോ ഇൻസ്റ്റെഡ് ഞാനിത് സ്വന്തമായിട്ട് വാങ്ങിയാൽ എന്താണ് എനിക്ക് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ ചിന്തിച്ചു. ഡീസൽ വലിച്ച് EMI അടച്ചാൽ തീരുന്ന കാര്യം ഞാൻ അങ്ങനെ ഒരു തമാശ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, EMI ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ലോൺ ഫെസിലിറ്റി അവൈൽ ചെയ്യാം, ഞാൻ അങ്ങനെ വാങ്ങി. പക്ഷെ രസമെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ലോൺ എൻ്റെ കയ്യിൽ നടക്കേണ്ടി വന്നിട്ടില്ല. ഒരു മെഷീനറിയാണ് നമ്മുടെ നാട്ടിൽ, ആ മെഷീനറിക്ക് സ്പേസ് ഉണ്ട്, ആൾക്കാർക്ക് ആ സാധനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റിന് വിടാം. ഞാനിപ്പോൾ റെന്റിന് വിട്ടാണ് എൻ്റെ EMI അടയ്ക്കുന്നത്. എൻ്റെ പറമ്പിൽ പണിയാൻ വരുന്ന ഡീസലിൻ്റെ എക്സ്പെൻസ് മാത്രമേ എനിക്ക് ആവുന്നുള്ളൂ. അതായത് ഞാൻ എൻ്റെ ട്രാക്ടർ എന്നുള്ള അത് നിലമുഴുകി വരമ്പെടുക്കുന്ന ആ എക്സ്പെൻസിനെ ഞാൻ 1/3 ആയിട്ട് കട്ട് ഷോർട്ട് ചെയ്തു. ഫാമിങ്ങിലൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്, ഹൗ ടു കട്ട് ഷോർട്ട് കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി എന്ന് വേണം. ഡ്രാസ്റ്റിക്കലി തന്നെ പറയണം, ദുരന്തമാക്കി കളയണം കോസ്റ്റിനെ. കോസ്റ്റ് അത്ര താഴേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണം.
ലേബറിന്റെ കേസാണെങ്കിലും എല്ലാ കേസിലും നമ്മൾ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ലേബറിന്റെ കേസ് ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇനി അടുത്ത നമ്മൾ കൃഷിയായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ മേജർ ഡിസിഷനിൽ ഒന്നാണ് നമുക്ക് എത്ര പെർമനന്റ് ലേബേഴ്സ് വേണം, എത്ര ടെമ്പററി ലേബേഴ്സ് വേണം എന്നുള്ളൊരു ഒരു ഞാനിപ്പം മെഷീനറി ടു മെഷീൻ ടു ലേബർ പ്രപ്പോർഷൻ പറഞ്ഞു. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് പെർമനന്റ് എംപ്ലോയി ടു ടെമ്പററി എംപ്ലോയിയുടെ പ്രപ്പോർഷനാണ്. അത് ഈ പ്രപ്പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ പ്രാക്ടീസ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് ഈ 36 ഏക്കേഴ്സിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സമയത്ത് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല എനിക്ക് 7 പെർമനന്റ് ലേബേഴ്സേ ഉള്ളൂ 36 ഏക്കേഴ്സിൽ. സാധാരണ ഒപ്റ്റിമം എന്ന് പറയുന്നത് പെർ ഏക്കർ വെജിറ്റബിൾ കൾട്ടിവേഷനിലെ ഒപ്റ്റിമം, സാധാരണ എല്ലാവരും നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഏക്കറിൽ ഒരു തൊഴിലാളി വരുന്നതിനെയാണ് ഇത് ഏറ്റവും ഹെൽത്തി പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ 36 ഏക്കറിലേക്ക് 7 പേരേ ഉള്ളൂ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞാൽ 7 പെർമനന്റ് എംപ്ലോയിയേ ഉള്ളൂ. ടെമ്പററി എംപ്ലോയീസ് എനിക്ക് ഇഷ്ടം പോലെ വരും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഹാർവസ്റ്റ് വരുന്നത്. ഇപ്പൊ 7 പേരെ കൊണ്ട് ഹാർവസ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വെജിറ്റബിൾ ഹൈലി പെരിഷബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇത് എത്തേണ്ടത് ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് എത്തിയാലേ കാര്യമുള്ളൂ. മോർണിംഗ് 9 ശേഷം നമ്മൾ ഒരു കടയിലും കൊണ്ടു വന്നാൽ ഈ സാധനത്തിന് മാർക്കറ്റ് ഉണ്ടാവില്ല, വില ഉണ്ടാവില്ല. ടൈമിംഗ് ഒരു വലിയ ഫാക്ടറാണ് ഉണ്ടാവുക. സോ മോർണിംഗ് 9 മുമ്പ് ഹാർവസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എന്റെ ലേബേഴ്സിന് പുറമെ ഒരു 10-12 പേരെങ്കിലും വേണ്ടി വരും. പോട്ടെ നമുക്ക് ടോട്ടൽ 20 എന്ന് വെക്കാം എന്റെ ലേബേഴ്സ് ഉൾപ്പെടെ. പക്ഷെ ഞാൻ ഈ ഒരു ആവശ്യത്തിൽ ഹാർവസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മോർണിംഗ് 6-9 നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് 3 മണിക്കൂർ, അതും ആഴ്ചയിൽ 3 ദിവസം മതി എനിക്ക് വരെ. ഈ 3 ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ 12 പേരെയും കൂടി എന്റെ പെർമനന്റ് എംപ്ലോയിയുടെ ലിസ്റ്റിൽ വെച്ചാൽ എങ്ങനെ ചെയ്യും? ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര ലോസിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെക്കാനിസത്തിലേക്ക് മാറിയിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഡിസിഷൻസ് കൃഷിയിലേക്ക് വരാൻ നേരത്ത് പല ടൈപ്പ് ഡിസിഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് സീസൺ എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ, അതാണ് കൃഷിയിലെ ഏറ്റവും പ്രൈം ഫാക്ടർ. എന്ത് എവിടെ ചെയ്യണം എന്നുള്ളൊരു ഫാക്ടർ, ആരെ കൊണ്ട് പണി ചെയ്യിക്കണം എന്നുള്ളൊരു ഫാക്ടർ, ആരെയെല്ലാം ഇൻവോൾവ് ചെയ്യിക്കാം അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് നമ്മൾ ആരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ഫാക്ടർ, ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഇതുപോലത്തെ ഡിസിഷൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും കയറിയ സമയം ഒത്തിരി മുമ്പോട്ട് പോകും. നമുക്ക് ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫീൽഡ് വിസിറ്റ് എന്നുള്ള പോലെ എൻ്റെ സ്ഥലത്തേക്ക് വരാം. അതിനിപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് ഇതായിട്ട് വരണം, ഓർഗനൈസ് ചെയ്ത് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആണെങ്കിലും ALP വഴി വരുമ്പോഴോ പാലക്കാട് വഴി വരുമ്പോഴോ ജസ്റ്റ് ഗിവ് എ കോൾ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങോട്ട് കയറാം. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ. നിങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാര്യം സമയം എന്തായാലും ഓവറായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. കോവിഡൊക്കെ മാറി കഴിയുമ്പോ ഒരു ദിവസം ഫാം വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വെക്കാൻ തോന്നുന്നു. നമുക്ക് സാറിനോട് കുറച്ച് ഡൗട്ട് ഒക്കെ ചോദിക്കാനുണ്ട്. ഞങ്ങൾ ചോദിച്ചോട്ടെ? അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ജൈവ കൃഷി സംബന്ധമായ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ സാറിനോട് ചോദിക്കാവുന്നതാണ്. കൃഷി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കച്ചവടം പെർസ്പെക്റ്റീവിനെ കുറിച്ചും ചോദിക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നെറ്റ്വർക്കിന്റെ നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ട്, അതാണെന്നാ തോന്നുന്നത്. ഇന്ന് എല്ലായിടത്തും മഴ, ഇടുക്കിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴയുണ്ട്, ഇവിടെയൊക്കെ ആയാലും ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകും, അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നത്.
ശരി 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 ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീമാ മിഷന്റെ അടുക്കൽ നമ്പറിൽ ചോദിച്ചാൽ ഉണ്ടാവും ഉറപ്പായിട്ട് ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും ഒരു ദിവസം ഞങ്ങൾക്ക് സാറിന് ഇത്രയും നല്ലൊരു യുവ കർഷകനായി സ്ഥിതിക്ക് സാറിന്റെ ഒരു ഫാം സന്ദർശിക്കണം എന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്ത് ഒരു ദിവസം വരുന്നതായിരിക്കും മറ്റാർക്കും ഡൗട്ട് ചോദിക്കാനില്ല എന്ന് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം എന്നാലും സാർ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സാറിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവച്ചു തീർച്ചയായും ഞങ്ങൾക്ക് സാർ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ ചോദിക്കും ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ എന്തിനാ കൃഷിക്ക് പോകുന്നതെന്ന് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തി ഞങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവരോട് നല്ല രീതിയിൽ മറുപടി പറയാനായിട്ട് കഴിയും തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സാർ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് വാർഷിക കോളേജിന്റെ പേരിലും ഓർഗാനിക് ഫാമിംഗ് സെല്ലിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ് അടുത്തതായി നമുക്ക് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി സംസാരിക്കുന്നതിന് ആർ സി ജോസഫിനെ ക്ഷണിക്കുന്നു ഓണറബിൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി വർഗീസ് സാർ റെസ്പെക്റ്റഡ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് തുമ്പുങ്ങൻ ആർ മോസ്റ്റ് വാല്യുബിൾ ഇൻവൈറ്റഡ് ഗസ്റ്റ് ദ യങ് അവാർഡ് വിനിങ് ഫാർമർ മിസ്റ്റർ ഫിലിപ്പ് ചാക്കോ സാർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു ബി ഹിയർ വിത്ത് എ ഫ്യൂ വേർഡ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ വൺസ് എ ഗ്രേറ്റ് മാൻ സെഡ് ഫീലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നോട്ട് എക്സ്പ്രസ്സിംഗ് ഇറ്റ് ഈസ് ലൈക്ക് റാപ്പിംഗ് എ പ്രസന്റ് ആൻഡ് നോട്ട് ഗിവിംഗ് ഇറ്റ് ടുഡേ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു പുട്ട് ഓൾ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് I would like to express my sincere gratitude to our chief guest, Mr. Philip Chacko, sir, who has also borne appreciation from our past finance minister, Sri Thomas Isaac, sir, for taking his precious time out and consenting to be the chief guest. Sir, indeed, your words have inspired the students. Thank you, sir. Now, I would like to thank our dearest administrator, Reverend Father Thomas Thumbungan, who graced us with his presence and guidance. Thank you, Father. We have been fortunate enough to be backed by our beloved principal, Dr. Joshi Varghese. You have been a constant support and you gave us a lot of encouragement. Thank you, sir. Now, I would like to thank our dearest Rima Miss who worked hard for the success of this program. Your encouragement always helps us to carry out important events like this. Thank you, Miss. I extend my sincere thanks to the teachers and non-teaching staff for the enormous cooperation in the organization of the event. I thank all the volunteers without whose helping hand this event wouldn't have been possible. Last but not least, I thank all my friends for showing their interest in the program. I once again thank everyone for making this program a grand success. Thank you all. Thank you, Alfie. Thank you so much, sir. And now, thank you, Ardi Kuli. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ കൂടെ ഇനി ഈ കോവിഡ് ഒക്കെ മാറി കഴിയുമ്പം തങ്ങളുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാം ഉറപ്പായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു